നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ആപ്പിൾ സർബത്താണ് തയ്യാറാക്കുന്നത്. ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്, നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ആപ്പിൾ. എപ്പോഴും നമുക്ക് ഇങ്ങനെ റോ ആയിട്ട് കഴിക്കാനൊന്നും ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവില്ല, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അവർക്ക് വെറൈറ്റി ആയിട്ട് ആപ്പിൾ പുഡിങ് അതുപോലെ ഇതുപോലെ ജ്യൂസ് ഷെയ്ക്ക് അങ്ങനെയൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവരിത് കഴിച്ചോളും. അപ്പം നമ്മൾ ആദ്യം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. തൊലി കളയുമ്പോൾ ശ്രദ്ധിക്കുക, തിന്നായിട്ട് എടുത്താൽ മതി, മുഴുവനായിട്ട് അങ്ങ് ചെത്തിക്കളയരുത്. അപ്പോൾ ഇതേ തൊലി കളഞ്ഞ് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റഫായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ മിക്സിയിലിട്ട് അടിക്കും, അതുകൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം എന്നില്ല. ഒന്ന് റഫായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ നടുവശം നമുക്കെടുക്കാൻ പറ്റില്ല, കുറച്ച് ഹാർഡാണ്. പിന്നെ ഒരു ചെറിയ തൊലിയൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിലായിട്ട്, കുരുവിനെ കവർ ചെയ്ത് അതിൻ്റെ ഒരു സീഡ്സൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്ന സംഭവമൊക്കെ കളയണം. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും ബാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തിനാണെന്നറിയോ, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാനാണ്, നമ്മൾ അവസാനം നമ്മുടെ സർബത്തിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്, നമുക്ക് കടിക്കാൻ കിട്ടാനായിട്ട്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. ഒരു ചെറിയ ഗ്ലാസ് പാലാണ്, നല്ല തണുപ്പിച്ച പാലാണ് കേട്ടോ. നിങ്ങളുടെ അടുത്ത് ചിൽഡ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അത് ചേർത്തോളൂ, ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് ഇത്രയേ തണുത്തുള്ളൂ. ഇനി നല്ല തണുത്ത, ഇത് നന്നാരി സിറപ്പാണ്, ഇതൊരു മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ പഞ്ചസാര ചേർക്കുന്നില്ല, നന്നാരി സിറപ്പിൻ്റെ മധുരത്തിലാണ് നമ്മളിത് കുടിക്കുന്നത്. ഇനി തണുത്ത വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്, അത് നമുക്കിത് അടിച്ചെടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ആപ്പിൾ കഷ്ണങ്ങളായിട്ട് കിടക്കും. അപ്പോൾ അതേ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്, നല്ല ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ സർബത്തായതുകൊണ്ട് കുറച്ച് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ഉണ്ടാവുക. ഇനി നമ്മൾ ആപ്പിൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി മധുരം കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായി സിറപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ പാകമാണ്, ഇനി ഇത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് നിങ്ങൾക്ക് ഏത് സമയത്തും തയ്യാറാക്കി കുടിക്കാവുന്നതാണ്. കാരണം നമ്മൾ മിൽക്കിൽ തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വിശപ്പൊക്കെ മാറുന്നതാണ് കേട്ടോ. ദാഹം മാത്രമല്ല വിശപ്പ് മാറുന്നതാണ്. ആപ്പിൾ ആയതുകൊണ്ട് ഹെൽത്തിയാണ്, നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. പിന്നെ ഒരു ദിവസം ഒരു ആപ്പിൾ കഴിച്ചാൽ നമുക്ക് രോഗങ്ങൾ വരില്ല എന്നല്ലേ പറയാം. അപ്പോൾ ആപ്പിൾ കഴിക്കുമ്പോൾ ഇതുപോലെ ഡ്രിങ്ക് ആക്കി കൊടുത്തു നോക്കും. അപ്പോൾ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള പോലെ കഴിച്ചോളും. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഇടാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടോളൂ. അപ്പോൾ വേറെ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ മാങ്ങ ഇടാം, അതുപോലെ തന്നെ പൈനാപ്പിള്, പപ്പായ, ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ആപ്പിളിൻ്റെ ആയതുകൊണ്ട് ആപ്പിൾ കഷ്ണങ്ങൾ മാത്രമേ ചേർത്തുള്ളൂ. നമുക്ക് വിശപ്പുള്ള സമയത്തൊക്കെ ആണെങ്കിൽ വേറെ ഫ്രൂട്ട്സിൻ്റെ കഷ്ണങ്ങളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.